أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين رب سبحانه وتعالى نيما نرديشنا ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മൾ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിശ്ചയമല്ലാതെ, അവന്റെ തീരുമാനങ്ങളല്ലാതെ ഈ ലോകത്ത് യാതൊന്നും നടക്കുകയില്ല. മാ മിൻ മുസീബതിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബറഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിലോ നിങ്ങളുടെ ശരീരങ്ങളിലോ യാതൊന്നും സംഭവിക്കുന്നില്ല, റബ്ബു സുബ്ഹാനഹു വതആല മുൻകൂട്ടി ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. അത് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നത് നമുക്ക് ലഭിച്ചതിൽ അമിതമായി സന്തോഷിക്കാതിരിക്കാനും നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കാതിരിക്കാനുമാണ്. ഈ സന്ദർഭം റബ്ബു സുബ്ഹാനഹു വതആല കൊറോണയുടെ കാലഘട്ടമായി നിശ്ചയിച്ചു കഴിഞ്ഞതാണ്. നമുക്കത് വരണമോ വരേണ്ടയോ റബ്ബിന്റെ തീരുമാനം ആയിക്കഴിഞ്ഞു. പലപ്പോഴും വിവരമില്ലാത്ത മനുഷ്യൻ അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം, ഞാൻ നരകത്തിലാണെങ്കിൽ നരകത്തിൽ തന്നെ പോവില്ലേ എന്നൊക്കെ പറയും. തീരെ വിവരമില്ല എന്നതിന്റെ ഏറ്റവും നല്ല ഒരു തെളിവാണത്. കാരണം ആ മനുഷ്യൻ എന്താ ചെയ്തത്, അവന്റെ തലത്തിലേക്ക് അള്ളാഹുവിനെ താഴ്ത്തി കൊണ്ടുവന്നു. എനിക്കും നിങ്ങൾക്കും ഇന്നലെ, ഇന്ന്, നാളെ എന്ന അവസ്ഥയുണ്ട്. ഇപ്പൊ വരാൻ പോകുന്ന കാലം ഈ അവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉള്ളത് പടച്ചോടെ എന്ന അവസ്ഥയില്ല. അള്ളാഹുവിന് കാലമില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് കാലം. ഇത് മനസ്സിലാക്കിയാൽ നേരത്തെ എന്ന അവസ്ഥ പടച്ചോടില്ല. അതപ്പോൾ നമുക്ക് ക്ലിയർ ആകും. അപ്പോൾ ബാബരി മസ്ജിദ്, അതിന്റെ അതെന്താണ് ഈ ഭൂമിയിൽ അതിന് സംഭവിക്കേണ്ടത്, റബ്ബ് തീരുമാനിച്ചു വെച്ചതിനപ്പുറത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അതെനിക്കും നിങ്ങൾക്കും എല്ലാവർക്കുമുള്ള പരീക്ഷണമാണ്, എല്ലാവർക്കുമുള്ള പരീക്ഷണമാണ്. അബ്രഹത്ത് നേരെ വന്നു കഅബാലയത്തിന് നേരെ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ കഅബയെ പരിപാലിക്കുന്നവർ എന്ത് ചെയ്യുന്നു എന്നവർക്കുള്ള പരീക്ഷണമാണ്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ രാജ്യം, അതിന് സ്വാതന്ത്ര്യം കിട്ടിയത് രാജ്യത്തെ എല്ലാവരും ഒറ്റക്കെട്ടായതുകൊണ്ടാണ്. ഹൈന്ദവരും മുസ്ലിങ്ങളും സിഖുകാരും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി, പൊതു കാര്യത്തിന് വേണ്ടി അവർ ഒന്നിച്ചു നിന്നു. മദീനയുടെ സംരക്ഷണത്തിന് വേണ്ടി മദീനയെ ആരെങ്കിലും ആക്രമിച്ചാൽ ആ അക്രമികളെ നേരിടുന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾ ജൂതന്മാരിൽ നമ്മൾ വേർതിരിഞ്ഞു നിൽക്കില്ല, ഒന്നിച്ചു നിന്ന് മദീനയുടെ ശത്രുവിനെ നേരിടും എന്ന കരാറിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പുവെച്ചു. ജൂതന്മാരും ഒപ്പുവെച്ചു, ജൂതന്മാര് കരാറ് ലഭിച്ചു. അത് അവരുടെ സ്വഭാവം. പക്ഷെ നമുക്കുള്ള തെളിവെന്താണ്, ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായ ജൂതന്മാരുമായി ചേർന്നുകൊണ്ട് മദീനയുടെ സംരക്ഷണത്തിന് വേണ്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറുണ്ടാക്കി. അതുപോലെയാണ് ഇന്ത്യ, അവിടെ ജനിച്ചു വളർന്ന ആ രാജ്യത്തിന്റെ നാട്ടുകാരെ പുറത്താക്കി മറ്റൊരു കൂട്ടർ വന്ന് ഇവിടെ ഭരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഈ അനീതിക്കെതിരെ നമുക്ക് പൊരുതണം എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ ശരിയായ മാർഗം അംഗീകരിക്കുന്ന രാജ്യത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ അത് അംഗീകരിച്ചു. എന്നിട്ട് മുസ്ലിങ്ങളോട് പോരാടാൻ പറഞ്ഞു. ആ പോരാട്ടത്തിനിടക്ക് ഈമാനുള്ളവരായതുകൊണ്ട് നിങ്ങൾ പടഞ്ഞു വീണ് മരിച്ചാൽ നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടും എന്ന് അക്കാലഘട്ടത്തിൽ അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും ഒക്കെ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾ ബോധവൽക്കരിച്ചു. അങ്ങനെയുള്ള കഠിന പരിശ്രമങ്ങളിലൂടെയാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രപിതാവിനെയാണ്
തീവ്രവാദികൾ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ ആദ്യമായി ഇല്ലാതാക്കിയത്. അതിനുശേഷം രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ഭീകര പ്രവർത്തനത്തിൽ, ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ രാജ്യത്തിന്റെ ഒരു പള്ളി തകരുക എന്നതിനപ്പുറത്ത് രാജ്യത്തിന്റെ ഭരണഘടനയുടെ സത്യം തന്നെ തകർത്തു കളയുന്ന തരത്തിൽ ബാബരി മസ്ജിദിന്റെ പതനം ഈ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ അതും ഒരു കേവല മുസ്ലിം പ്രശ്നമാക്കി മാത്രം എടുക്കണം എന്നതാണ് ശത്രുക്കൾ ആഗ്രഹിക്കുന്നത്. അതൊരു മുസ്ലിം പ്രശ്നമാക്കി എടുക്കണം, അപ്പോൾ എളുപ്പമാണ് വൈകാരികത കത്തിക്കാൻ. അവിടെയാണ് ബാബരി മസ്ജിദിന്റെ തകർച്ച സംഭവിച്ചപ്പോ ദേശീയ മാധ്യമങ്ങൾ ഒന്നിച്ചു പറഞ്ഞു, ഇന്ത്യ നാണം കെട്ടു, മുസ്ലിങ്ങൾ നാണം കെട്ടു എന്നല്ല, ഇന്ത്യ നാണം കെട്ടു എന്നാണ് പറഞ്ഞത്. ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ തലതാഴ്ത്തി എന്നാണ് പറഞ്ഞത്. പേരിനാണെങ്കിലും രാജ്യം അത് ലോകത്തോട് മാപ്പ് പറയുന്ന അവസ്ഥ അന്നുണ്ടായി. അതേപോലെ ബാബരി മസ്ജിദിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കുക, രാജ്യത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു, ആ വിധി രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ അപഹാസ്യമാക്കുന്നതാണ് എന്ന് പറയുന്നത് മുസ്ലിം നേതാക്കന്മാർ മാത്രമാണോ? ഒറ്റക്കാർ, ഏ നിങ്ങൾ ആരുടെയും സപ്പോർട്ട് നമുക്ക് വേണ്ട എന്ന് പറയാൻ നമുക്ക് പാടുണ്ടോ? ഇല്ല, മറിച്ചിലും എട്ടാമത്തെ ആയത്ത് നിങ്ങളോട് വിരോധിക്കുന്നില്ല. അനില്ലദീന ഒരു കൂട്ടരെ കുറിച്ച് മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ കിടപ്പാടങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരുമായി അൻതബറൂഹും അവരോട് നിങ്ങൾക്ക് നന്മ ചെയ്യാം. വർത്തുഖുസ്തു ഇലൈഹിം അവരോട് നിങ്ങൾ നീതിപൂർവം വർത്തിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖസ്തീൻ, അല്ലാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ മുസ്ലിങ്ങളല്ലാത്തവരുമായി സഹകരിക്കുക, മുസ്ലിങ്ങളല്ലാത്തവരുമായി നന്മ ചെയ്യുക. ആരാണവർ? മുസ്ലിങ്ങളാണ് എന്നതിന്റെ പേരിൽ നിങ്ങളെ കൊല്ലണം എന്നവർക്ക് അഭിപ്രായമില്ല, ഈ നാട്ടിന്ന് പുറത്തു പോകണം എന്നവർക്ക് അഭിപ്രായമില്ല. ഈ അഭിപ്രായമില്ലാത്തവരാണ് ഇന്ത്യയിലെ 80%-ത്തിലധികം മുസ്ലിങ്ങളല്ലാത്തവർ. അവരോടൊപ്പം ചേരണം, അവരോടൊന്നിച്ചു നിൽക്കണം. അങ്ങനെയാണ് ഈ രാജ്യം ഇന്ന് വരെ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് തന്നെയാണ് ഇനിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അടിസ്ഥാനപരമായ പരിഹാരം, അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ മതേതര മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. ഹൈന്ദവത ഇളക്കിവിട്ട് വർഗീയത കത്തിക്കാമെന്ന് ആഗ്രഹിച്ച് അടുത്ത ഒരു സ്റ്റെപ്പിലേക്കും തങ്ങൾക്ക് പോകാമെന്ന് ആഗ്രഹിക്കുന്നവരെ വിവേകത്തോടുകൂടി അതിനെ നേരിടുക എന്നതും മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. അതിനെല്ലാം ഉപരി നാം മനസ്സിലാക്കുക, ആ ബാബരി മസ്ജിദ് താഴികക്കുടങ്ങൾ തച്ചുടക്കാൻ വേണ്ടി ഉദ്ഘാടനം എന്നോണം ആദ്യമായി അവിടെ അക്രമത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ഇസ്ലാമായി, മുസ്ലിമായി അദ്ദേഹം മീഡിയകളോട് സംസാരിച്ചു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോലും അദ്ദേഹം സ്വന്തമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം ഒന്നാം പ്രതിയാക്കി മാറ്റിയത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെയാണ്. ഞാൻ തകർത്തത് എന്നെ സൃഷ്ടിച്ച, രാമനെ സൃഷ്ടിച്ച, ബാബറെ സൃഷ്ടിച്ച പടച്ചോനെ മാത്രം ആരാധിക്കാനുള്ള ഭവനമാണെന്ന് പിന്നീടാ എനിക്ക് മനസ്സിലാക്കിയത്. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ അതെനിക്ക് പറഞ്ഞു തന്നില്ല? ആ ചോദ്യമാണ് ഏറ്റവും വലിയ ചോദ്യം. അപ്പോൾ ആ തകർക്കുക എന്ന നമ്മളൊക്കെ അരിശത്തോട് രാജ്യസ്നേഹികൾ മുഴുവനും രാജ്യശത്രുക്കളായി കാണുന്ന ഒരു പ്രവർത്തനം ചെയ്ത മനുഷ്യൻ പിന്നീട് പറയുന്നു, ഞാൻ ആ പ്രവർത്തനം ചെയ്തത് എനിക്കൊരു വിവരക്കേടുണ്ടായി. ആ വിവരക്കേട് എന്താണ്? പടച്ചോൻ ആരാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ സഹോദരങ്ങളെ, അടിസ്ഥാനപരമായ പരിഹാരം പടച്ചവന്റെ സഹായം കിട്ടലാണ്. അള്ളാഹുവിന്റെ സഹായം കിട്ടണം. അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും ബുദ്ധി ഉപയോഗിച്ച് ഒന്നും ആലോചിക്കേണ്ടതില്ല. അത് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻ തൻസുറുല്ലാഹ യൻസുർകും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത അഖ്ദാമകും, നിങ്ങളുടെ കാൽപാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. റബ്ബ് പറയാണ്, നാം നിങ്ങളെ സഹായിക്കാം, അള്ളാഹു നമ്മെ സഹായിക്കും, നമ്മുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും. എന്താ ആയത്തിന്റെ ആദ്യ ഭാഗം? ഇൻ തൻസുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ. എന്താ പടച്ചോനെ സഹായിക്കൽ? പടച്ചോന് വസ്ത്രം കൊടുക്കണോ? പടച്ചോന് ഭക്ഷണം കൊടുക്കണോ? ഒന്നും വേണ്ട. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബ് എനിക്കും നിങ്ങൾക്കും നിശ്ചയിച്ച ജീവിത വിജയത്തിനാവശ്യമായ നമ്മുടെ നരകരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കലാ പടച്ചോനെ സഹായിക്കൽ.
നമ്മുടെ നരകരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി നാം പ്രവർത്തിക്കണം. അതിലേറ്റവും പ്രധാനം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ല എന്നത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. ഫഅലം, നീ അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല അവനല്ലാതെ ആരാധ്യനില്ല. വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും وَعَمِلُوا الصَّالِحَاتِ لَيَسْتَخْلِفَنَّهُمْ فِي الْأَرْضِ كَمَا اسْتَخْلَفَ الَّذِينَ مِنْ قَبْلِهِمْ وَلَيُمَكِّنَنَّ لَهُمْ دِينَهُمُ الَّذِي ارْتَضَى لَهُمْ وَلَيُبَدِّلَنَّهُمْ مِنْ بَعْدِ خَوْفِهِمْ أَمْنًا يَعْبُدُونَنِي لَا يُشْرِكُونَ بِي شَيْئًا. 24 അധ്യായം സൂറത്ത് നൂറിലെ 55-ാമത്തെ ആയത്ത് നമ്മളൊക്കെ ഇരുന്ന് പഠിക്കേണ്ട ആയത്താണത്. എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്ത്, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. പടച്ചോ പറയാം, നിങ്ങൾക്ക് ഞാൻ നൽകാം വാഗ്ദാനം. ഒന്ന്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്ക് ഖിലാഫത്ത്, സ്വാധീനം, അധികാരം, പ്രാതിനിധ്യം നൽകിയതുപോലെ നിങ്ങൾക്കും നാം പ്രാതിനിധ്യം നൽകും. നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട ദീനിന് നാം നിലനിൽപ്പ് നൽകാം. നിങ്ങൾക്ക് നാം ഭയത്തിന് ശേഷം നിർഭയത്വം നൽകാം. ലോക മുസ്ലിമീങ്ങൾക്ക് ഈ മൂന്ന് കാര്യമല്ലാതെ എന്താണ് ആവശ്യം? ഒന്ന്, ആ സമൂഹത്തിൽ അംഗീകാരം, പ്രാതിനിധ്യം, സ്വാധീനം നമുക്ക് കിട്ടണം. രണ്ട്, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ശരീരത്തെക്കാൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ദീനിന് അവിടെ സമാധാനപരമായി മുന്നോട്ട് പോകാൻ പറ്റണം. മൂന്ന്, നമുക്ക് നിർഭയത്വം വേണം. അതല്ലേ കാഞ്ഞിരോട്ട മുസ്ലിങ്ങൾക്ക് ആവശ്യം? അതല്ലേ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ആവശ്യം? അതല്ലേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ? പഠിച്ചോ പോലെ ഞാൻ തരാം, നാം നൽകാം. അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. ഒരു സ്ഥാനാർത്ഥി വന്ന് പറയാണ്, നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടാക്കി തരാം. ഇന്നെന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് വോട്ട് ചെയ്യണം, ജയിക്കണം, നിങ്ങൾക്ക് അവിടെ പോയത് പറയണം. അപ്പൊ നമ്മൾ പോസ്റ്റ് ഓഫീസ് ഉണ്ടാക്കാൻ പോകാണ്ട് മണ്ണും കല്ലും ഒക്കെ എടുത്ത് സിമെന്റ് എടുത്ത് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോവാ, അവിടെ അംഗീകാരം കിട്ടുന്ന പ്രശ്നമല്ല. പക്ഷേ ആ വാഗ്ദാനം പറഞ്ഞ വ്യക്തിക്ക് നമ്മൾ കണ്ടീഷൻ പാലിച്ചു കൊടുക്കണം. എന്നാൽ പടച്ചവൻ അങ്ങനെയല്ല. പടച്ചവൻ അള്ളാഹിന്റെ വാഗ്ദാനം സത്യമാണ്, സത്യമാണ് എങ്കിൽ അള്ളാഹ പറയാ നിങ്ങൾക്ക് നാം വാഗ്ദാനം നൽകുന്നു. ആർക്ക്? വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക്. ഒന്ന്, നിങ്ങൾക്ക് നാം ഭൂമിയിൽ പ്രാതിനിധ്യം നൽകും. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട ദീന് നിലനിൽപ്പ് നൽകും. നിങ്ങൾക്ക് നാം ഭയത്തിന് ശേഷം നിർഭയത്വം നൽകും. ഇനിയാ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഇത് മൂന്നും തരാൻ പടച്ചോൻ പറഞ്ഞു, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? യാദുദൂരനി ലാ യുശ്രികൂന ബീ ശൈആ, നിങ്ങൾ എന്നെ ആരാധിക്കണം. അവിടെ നിർത്തിയില്ല, ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ അള്ളാഹ് ആരാധിക്കുന്നവരാ, പോരാ. ലാ യുശ്രികൂന ബീ ശൈആ, എന്നോട് യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പഠിച്ചിർക്ക് ശിർക്ക് ശിർക്ക് ഇതല്ലാതെ പറയാനില്ല. മിമ്പറിന് മോളിൽ കയറിയാ ശിർക്ക്, അവിടെ ശിർക്ക്, ഇവിടെ ശിർക്ക്, എപ്പോഴും ശിർക്ക് ശിർക്ക്. അതല്ലേ പലരും പറയല്, ഹജ്ജിന് പോയാലോ ലബൈക അല്ലാഹുമ്മ ലബൈക ലബൈക ലാ ശരീക ലക ലബൈക, ഞാൻ പോവാന്ന് വിശ്വസിച്ച് പോരാൻ പറ്റുമോ? അതെങ്ങാനും സംഭവിച്ചാലേ ഒരു മനുഷ്യന്റെ ജീവിതം കഴിഞ്ഞു. മുഹമ്മദ് നബിയെ നീ തന്നെ പടച്ചവനിൽ പങ്കുചേർന്നാലും നിന്റെ അമലുകൾ ബാത്തിലാകും. അത്രയും ഗൗരവമുള്ള കാര്യം അല്ല പറയാം. ഇതൊക്കെ നാം നിങ്ങൾക്ക് നൽകാം, പ്രാതിനിധ്യം നൽകാം, നിങ്ങളുടെ ദീന് നിലനിൽപ്പ് നൽകാം, നിങ്ങൾക്ക് നിർഭയത്വം നൽകാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം യഅബ്ദൂനനി ലാ യുശ്രിക്കൂ നബീ ശൈആ, നിങ്ങൾ എന്നെ ആരാധിക്കണം, എന്നോട് യാതൊന്നും പങ്കുചേർക്കാൻ പാടില്ല. അപ്പൊ അടിസ്ഥാനപരമായി ഒരു വ്യക്തിക്ക് പടച്ചോന്റെ സഹായം കിട്ടാൻ, ഒരു നാടിന് പടച്ചോന്റെ സഹായം കിട്ടാൻ, ഒരു രാജ്യത്തെ മുസ്ലിമുകൾക്ക് പടച്ചോന്റെ സഹായം കിട്ടാൻ ചെയ്യുന്ന പണി എന്താ? പടച്ചോനെ മാത്രം ആരാധിച്ചാൽ മാത്രം പോരാ, അവനോട് യാതൊന്നിനെയും പങ്കുചേർത്ത്. അതാണ് ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ ജിഹാദ്. ജിഹാദ് എന്ന് പറയുമ്പോൾ കത്തിയും ബോംബും ഒക്കെ പലർക്കും ഓർമ്മ വരിക, ചോരയൊക്കെ ഓർമ്മ വരിക. ജിഹാദിൽ പെട്ടതാണ് കിത്താൽ. ജിഹാദ് എന്നാൽ കിത്താലല്ല, ജിഹാദ് എന്ന് പറഞ്ഞാൽ ധർമ്മസമരം, കിത്താൽ എന്ന് പറഞ്ഞാൽ യുദ്ധം, ആയുധെടുത്ത് പോരാട്. അത് ഇസ്ലാമിലുണ്ട്, കിത്താലിന്റെ നിയമം ഇസ്ലാമിലുണ്ട്. എന്നാൽ ജിഹാദ് എന്നാൽ കിത്താലല്ല. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയല്ല, എന്നാൽ ഇന്ത്യയിൽ പെട്ടതാണ് കേരളം. ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല, എന്നാൽ ജിഹാദിന്റെ പരിധിയിൽ യുദ്ധവും വരും. ആ യുദ്ധം എപ്പോഴാണ്? വിശുദ്ധ ഖുർആൻ കൃത്യമായി, ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത് കിത്താലല്ല, ഏറ്റവും വലിയ ജിഹാദാണ്.
വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിലെ 52-ാം 25 നേരെ തിരിച്ചിട്ട് 52-ാം പഠിക്കാനും നോക്കാനും വേണ്ടിയാണ് വീണ്ടും പറയുന്നത്. 25-ാം അധ്യായത്തിൽ 52-ാമത്തെ സൂത്രത്തിൽ അള്ളാഹു പറയുന്നു, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് നടത്തുക. ഏറ്റവും വലിയ ജിഹാദ്, ആ ജിഹാദാണ് താഴികക്കുടങ്ങൾ തച്ചുടച്ച മനുഷ്യനെ ഇസ്ലാമിന് കീഴ്പ്പെടുത്തിയത്. അവനെ വെടിവെച്ചിട്ടല്ല, അവന്റെ മനസ്സിലേക്ക് ഖുർആനിന്റെ സന്ദേശം എത്തിയപ്പോൾ അവൻ മാപ്പ് പറഞ്ഞു. ആ ജിഹാദി രാജ്യത്ത് മൊത്തം നടക്കണം. ബാബരി മസ്ജിദ് തകർന്ന ഡിസംബർ, ആ ഡിസംബർ ആണ്, ആ 1-ാമത്തെ ഡിസംബർ ആണ്, ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. അവിടേക്ക് പള്ളി തകർത്തതിന് അനുകൂലിക്കുന്ന ആളുകൾ അവരുടെ ഒരു കൊടിയുമായി വന്നു. ആ കൊടി അങ്ങാടിയിൽ നാട്ടലാണ് അവരുടെ ആവശ്യം. ജനങ്ങൾ പറഞ്ഞു പറ്റില്ല, എല്ലാവരും അവർക്കെതിരാണ്, പക്ഷെ ഞങ്ങൾ നാട്ടിയെ അടങ്ങും. അവരും തുടങ്ങും, അവിടെ ഒരു കലാപം പൊട്ടി പടരുമോ എന്ന് എല്ലാ സമാധാന സ്നേഹികളും പേടിച്ച സന്ദർഭം. അങ്ങനെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കൊടിയുമായി വന്നപ്പോ മുസ്ലിങ്ങളെ ഭാഗത്ത് നിന്നോ അല്ലാഹു അക്ബർ അല്ലാഹു, അതുവരെ പിടിച്ചു നിന്ന് ഈ ആളുകളെ ഓടോട്ടം എന്തവർക്ക് പറ്റിയെന്നാലും മനസ്സിലായില്ല. അങ്ങനെ ഓടി വന്ന മുഴുവൻ ആളുകൾ ഓടി 4 കിലോമീറ്റർ അപ്പുറത്തെത്തിയപ്പോ ഒരാള് കാല് തടഞ്ഞ് ഗുണുകൊണ്ട് ഓടുകയാണ്. പറയുന്നു വർത്തമാന ചെല്ലിയത്. ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള ഹിന്ദു സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട ഈ ഭീകരവാദത്തിൽ പെട്ടുപോയ ആളുകൾ അള്ളാഹു അക്ബറിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കിയത്? അർക്കുന്ന പരിപാടിയാണ്. അവനെയും കൂടി സൃഷ്ടിച്ച പടച്ചോം വലിയോ എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് ഓരോടെ ആയുധെടുത്ത് പോരാടാൻ പോകുന്നത്? ആയുധ അവിടെ വെക്കണോ? പഠിപ്പിച്ചു കൊടുക്ക. അള്ളാഹു ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്? പഠിപ്പിച്ചു കൊടുക്കണം. ആ പണിയെടുക്കാൻ ആർക്കും പറ്റൂല. ഇറങ്ങണം, പഠിപ്പിച്ചു കൊടുക്കണം. ഫദക്കിർ, നീ ഉത്ബോധിപ്പിക്കണം. ഇന്നമാ അന്ത മുദക്കിർ, നീ ഉത്ബോധിപ്പിക്കുന്നവൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈതിർ, നീ അവരുടെ മേൽ കൈകാര്യ കർത്താവല്ല. അത്ര സമാധാനം, കൃത്യമായിട്ട് വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുക. എത്ര നമ്മുടെ നാട്ടിലെ സഹോദരങ്ങൾക്ക് ഖുർആന് അവർ കൂടിയുള്ള എത്ര പേർക്കറിയാം? നമ്മുടെ ചുറ്റുഭാഗത്തുള്ള എത്ര മുസ്ലിം സഹോദരങ്ങൾക്ക് അവർക്ക് കൂടിയുള്ള വേദഗ്രന്ഥമാണ് ഖുർആൻ എന്നറിയാം? അവർക്ക് കൂടിയുള്ള പ്രവാചകനാണ് റഹ്മത്തുല്ലാലമീൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേർക്കറിയാം? അതുകൊണ്ട് സഹോദരങ്ങളെ, ദൗത്യ നിർവഹണം മരണം വരെ മുന്നോട്ട് പോകണം. റബ്ബു സുബ്ഹാനഹു വതആലയുടെ സഹായം നമുക്ക് കിട്ടാനുള്ള പരിഹാരം അതാണ്, നമ്മുടെ ഓരോരുത്തരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിഹാരവും അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാണ്. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഒരു മഹാമാരിയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധിയിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റണം. പ്രതിസന്ധികളെ കുറിച്ച് ഇങ്ങനെ പരാതി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പോകുന്നതിനു പകരം ആ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി നമ്മൾ മാറ്റണം. നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം. നമ്മൾ ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വന്നാൽ ഒഴിവില്ല, ഒഴിവില്ല എന്നാ പറയുന്നത്. ഒരു കത്ത് ഇൻഷാല്ലാഹ് ഒരാഴ്ച കൊണ്ടു. ലുഹാ നിസ്കാരം ശ്രദ്ധിക്കില്ലാതെ ഞാൻ നിർവഹിച്ചുള്ളൂ. അപ്പൊ തന്നെ ഒരു പെണ്ണും കണ്ട ടൈം ടേബിൾ റെഡിയാവണം. എനിക്ക് നിർദ്ദേശിക്കപ്പെട്ട 15 ദിവസം അല്ലെങ്കിൽ ഒരു 28 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതോടുകൂടി തോന്നുന്നു രണ്ട് ദിവസം ക്വാറന്റൈൻ നിൽക്കാനായിരുന്നു. ഇതിങ്ങനെ മെലൂനെ കൂട്ടിലിട്ടപ്പോൾ നടക്കുക, ആയോ 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 കറങ്ങട്ടെ, എങ്ങട്ടെ ഇറങ്ങാം, എങ്ങോട്ടായി ഇറങ്ങുന്നത്, എവിടേക്കായി പോകാനുള്ളത്. അതുകൊണ്ട് പ്രതിസന്ധികൾ വന്നാൽ, രോഗം വന്നാൽ അതും അവസരമാണ് സഹോദരങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിശ്ചയപ്രകാരം മാത്രമേ നമുക്ക് കൊറോണ പോസിറ്റീവ് ആകുന്നത്. അത് പോസിറ്റീവായി അതൊരവസരം, അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ അതൊക്കെ പ്രതിഫലമായി മാറും. കാരണം ഇന്ന് രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചവ മാത്രമെന്ന് ഇസ്ലാമിനോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. ന്യൂയോർക്കിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് അത്തരമൊരു ലേഖനം പുറത്തു വന്നത് ക്വാറന്റൈൻ റസൂലുള്ള പഠിപ്പിച്ചതാണ്. രോഗമുള്ളിടത്തേക്ക് ആരും പോകരുത്, രോഗമുള്ള ആളുകൾ മറ്റു സ്ഥലത്തേക്കും പോകരുത്.
സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാന നിൽക്കുന്നവന് സ്വർഗമുണ്ട്, റസൂല പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇന്ന് പ്രതിരോധമായി പഠിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അത് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം വാചകങ്ങളല്ല, ഹദീസ് എന്നതിലൂടെ തെളിയാണ്. വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഖുർആനും വഹിയാണ്, ഹദീസും വഹിയാണ്. അപ്പൊ അതുകൊണ്ട് സന്ത് പോസിറ്റീവായി അത്തരം കാര്യങ്ങൾ സ്വീകരിക്കുക. അതോടൊപ്പം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിശ്വാസികൾ മുമ്പിൽ നിൽക്കണം. ഒരാള് ഒറ്റ കുരുവഴുക്ക് നടന്നു പോകണം, വല്ലാതെ ശ്വാസം മുട്ടി, മാസ്ക് ഒന്ന് താഴ്ത്തി ശ്വാസം കഴിച്ചാൽ പ്രശ്നമല്ല. പക്ഷെ ഒരാളടുത്ത് നമ്മളെത്തി, അപ്പൊ നേരെ നമ്മൾ എന്ത് ചെയ്യണം, വായു മൂക്കൊക്കെ മൂടിയിട്ട് സംസാരിക്കും. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, ബൈക്കുമ്പോ പോകുമ്പോ മാസ്ക് റെഡി, ഒറ്റക്ക് നടക്കുമ്പോ മാസ്ക്, ഒരാളെടുത്ത് ഒരൊറ്റ വലിച്ചു താഴ്ത്തല. ഇതെന്നിട്ടത് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഉമിനീരിലൂടെ മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കാനായിട്ടത്, അത് ഒരാളെടുത്തിട്ട് വലിയ വലിച്ചു താഴ്ത്തുന്നത്. അപ്പൊ മാസ്ക് ഇട്ടിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് മാസ്കിന്റെ ശരിയായ ഉപയോഗം, ഇത് പകരുന്ന രീതി വളരെ വ്യക്തമാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് കാണാൻ കഴിയുന്ന ജീവാണുവാണ് കൊറോണയുടേത്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ടെങ്കിൽ. അത് പകരുന്നത് എങ്ങനെയാണ്? വായിലൂടെ മൂക്കിലൂടെ, പ്രധാനമായി അത് രണ്ടും ബ്ലോക്കായി. നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആളും ബ്ലോക്കാക്കി. പിന്നെന്താ, കൈ പലപ്പോഴും വായു മൂക്കിലൊക്കെ പോകും, അല്ലെങ്കിൽ ഒരാൾ തുന്നിയ സ്ഥലത്ത് കൈ വെക്കും, അത് ആ കൈ പ്രശ്നമാണ്, ആ കൈ അടുത്ത് കഴുകുന്നു, അത് ബ്ലോക്ക് ചെയ്തിട്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് ലിസ്റ്റ് ഒരു പ്രശ്നമില്ല. കൊറോണ ഇങ്ങനെ പറന്നു വരൂല, പറന്ന് കളിക്കുന്ന സാധനമല്ല അത്. അത് വരുന്നതിന് കൃത്യമായ മാർഗമുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലൊക്കെ കൊറോണ ഒരാൾ പോസിറ്റീവ് ആയാൽ പ്രശ്നമില്ല, ആ വീട്ടിൽ തന്നെ താമസിപ്പിക്കുന്നത് ഒരു പ്രശ്നമില്ല. ഒരു ബാത്ത് അറ്റാച്ച് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവിടെ സുഖമായിട്ട് കഴിഞ്ഞോട്ടെ, നമുക്ക് ഭക്ഷണം കൊടുക്കാം, കുട്ടികളെ ശബ്ദം കേൾക്കാം, സമാധാനം കിട്ടും, എന്തിനാ പുറത്തേക്ക് പറഞ്ഞേക്കുന്നത്? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ നമ്മൾ ഫോണിൽ വിളിക്കണം, അവർക്ക് സമാധാന വാക്കുകൾ കൊടുക്കണം. പലർക്കും പല തെറ്റിദ്ധാരണകളും ഈ വിഷയത്തിലുണ്ട്, അതിലൊക്കെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം ഈ വിഷയങ്ങളിലൊക്കെ ശക്തമായ പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുണ്ടാകണം. അത് ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അവിടത്തേക്ക് വന്ന പല പ്രതിസന്ധികളെയും നേരിട്ടത് അല്ല, പ്രവാചകന്മാർ മുഴുവൻ പ്രതിസന്ധികളെയും നേരിട്ടത് പ്രാർത്ഥന കൊണ്ടാണ്. അതുകൊണ്ട് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, അത് റബ്ബ് സുബ്ഹാനഹു വതആല. അവരുടെ വിശേഷങ്ങളിൽ ഒന്നാണ് അൽ വദൂദ്. പ്രായ വിശേഷം നമുക്കറിയാം, അതിൽപ്പെട്ട ഒരു വിശേഷമാണ് അൽ വദൂദ്, ഏറ്റവും സ്നേഹിക്കുന്നവൻ. സഹോദരന്മാരെ, നമ്മെ ഏറ്റവും സ്നേഹിക്കുന്നവൻ പടച്ചോനാണെന്ന് നമുക്ക് ഉറപ്പുണ്ടാവും. ഉമ്മ, ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ പലരുണ്ട്, അവരൊന്നുമല്ല നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ആ ഭാര്യ നമുക്ക് നൽകിയ, ഭർത്താവിന് നൽകിയ, മകനെ നൽകിയ, അവരിലൂടെ ആ സ്നേഹം നൽകിയ റബ്ബാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു പടച്ചോനോട് ഒരു കാര്യം പറയാൻ എടക്കാട് വേണം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളോട് ഒരു കാര്യം പറയാൻ എടക്കാട് വേണോ? വേണമെന്ന് വിശ്വസിക്കുന്നവരാണ് ലോകത്ത് ഭൂരിപക്ഷം ആളുകളും. അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, ശിർക്ക് വെച്ചിട്ടല്ലാതെ. പക്ഷേ അടുത്തൊക്കെ പോകാൻ മധ്യവർത്തി റെക്കമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എടക്കാളെ വെക്കും, അതൊക്കെ ഒഴിവാക്കില്ല. ഒരൊറ്റ ഇല്ലാതില്ല, ഇല്ലല്ലാ അള്ളാഹു അല്ല. ആ പടച്ചവരിലേക്ക് നേരിട്ട് പറയാൻ എളുപ്പമാ, കേൾക്കാൻ എളുപ്പമാ, പക്ഷേ ഈ വിഷയത്തിൽ ആ പലർക്കും അബദ്ധം പറ്റുന്നത്, ഒരു വീട്ടുകാരനെങ്കിൽ അള്ളല്ലാത്തൊരു കാത്തുന്ന ഒരു മൂലൂദ് ഓതിയും പറ്റുള്ളൂ. ഒരു മരണം സംഭവിച്ചാൽ അവിടെ വന്നു, ഏതെങ്കിലും റാത്തിക്കും അവിടെ വന്നു പടച്ചവനെ പങ്ക് ചേർക്കുന്നത്, അപ്പഴാ മനസ്സിലാവുക ഇത് പറയാൻ എളുപ്പാവട്ടെ. ഞാൻ പിന്നെ ഈ വലിയ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് എന്ത് പ്രശ്നം? അത് തന്നെ അവരൊക്കെ നരകത്ത് പോയാലും പ്രശ്നമൊന്നുമില്ല, കുടുംബത്ത് പ്രശ്നം ഉണ്ടാകും. അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നരകം ഉറപ്പാണ്, ഇടത്ത് പോകുന്ന നരകത്ത് പോയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുടുംബത്തെ പ്രശ്നം അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരെന്താ പറഞ്ഞത്? തഫല്ല ആലി ഹാദാ ജമാഅതന, നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് ചേർത്തത്? എന്താ വിഷയം? സ്വന്തം അഹ്ലിയാരെ വിളിച്ചു പറയാണ്, ഇബ്രാഹിം നബിനെ വിളിക്കരുത്, ഇസ്മായിൽ നബിക്ക് നേർച്ച കൊടുക്കരുത്, ലാത്തിന്റെ പേരിൽ സത്യം ചെയ്യരുത്, അതൊരിക്കലും സഹിച്ചില്ല. ആ തോൽ കൊണ്ടൊരു ഒറ്റ അടി കൊണ്ടു എടുത്ത് വായില്. അപ്പ അല്ല മറുപടി എടുത്തു, പറഞ്ഞ അബൂലഹബിന്റെ ഇരുകരങ്ങളും നശിച്ചിരിക്കുന്നു. പടച്ചോന്റെ വഹദാനിയത്തായില്ല, അത് പറഞ്ഞ പടച്ചോൻ നമ്മളൊപ്പം ഉണ്ടാവും, കുടുംബത്തിലും നാട്ടിലും എല്ലാ സ്ഥലത്തും നമ്മളൊപ്പം ഉണ്ടാവും. ആ ഉറപ്പ് അതാണ് പ്രധാനം. ഇവിടെ പല സംഭവമുണ്ടോ, അതിനിടയ്ക്ക് നമ്മളത് മരിച്ചു. ഇവിടെ ബാബരി മസ്ജിദിന്റെ പ്രശ്നം അടുത്ത കോടതിയിലേക്ക് പോകാം, ഇവിടെ എൻ ആർ സി വരാം, അതിനിടക്ക് നടക്കും, അതിന്റെ അടുത്ത് നമ്മളങ്ങ് കണ്ണുമ്പിപ്പോ. നമ്മളെ കഥ കഴിഞ്ഞോ? അത് കഴിഞ്ഞ അവർ ജീവിതം എടുക്കാം, അവർ ജീവിതം, അവിടെ നമ്മുടെ കാര്യം എന്താണ്?
അതാണ് നമ്മൾ ഈ വിഷയത്തിലൊക്കെ ഇടപെടുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ അവസ്ഥയിൽ ഏറ്റവും നല്ലൊരു മരണയ്ക്ക് കിട്ടുമോ, ഏറ്റവും നല്ലൊരു കബർജീവിതം നമുക്ക് കിട്ടുമോ, ഏറ്റവും നല്ലൊരു വിചാരണ നമുക്ക് കിട്ടുമോ, അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അത് മുഖ്യ വിഷയമായി നമ്മൾ എടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അവൻ നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ.